നമ്മുടെ പിള്ളേരെ നമ്മളെ ട്രോളും പുച്ഛിക്കും പരിഹസിക്കും, അതുകൊണ്ട് പുറത്തും തുരത്തിന് അവരുടെ നെഞ്ചത്ത് കയറി മെഴുകാൻ വന്നാൽ നെഞ്ചത്ത് കയറി പൊങ്കാലയിട്ട് വിടും. ഗൗതഗംഭീറിന്റെ കാര്യത്തിൽ ആ ഒരു പ്രയോഗം വളരെ ശരിയാണ്. കാരണം ഗൗതഗംഭീറും കോഹ്ലിയും തമ്മിലൊക്കെ ഉടക്കമുള്ള സമയത്ത് കോഹ്ലിക്കെതിരെ പാകിസ്ഥാന്റെ സീനിയർ പ്ലേയേഴ്സ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പഞ്ഞിക്കിടാൻ ആദ്യം വാക്പോലുമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഗംഭീർ തന്നെയാണ്. ഇപ്പോഴും അതിന് യാതൊരു മാറ്റവുമില്ല. ഹാർദിക് പാണ്ഡ്യ എല്ലാവരും പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള എ ബി ഡി വില്ലിയേഴ്സ് അദ്ദേഹത്തിന്റെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാരണമാണ് മുംബൈ ഇന്ത്യൻസിന്റെ പരാജയം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാപ്റ്റന് ചേർന്ന രീതിയിലല്ല ഹാർദിക്ക് പെരുമാറുന്നത് എന്നർത്ഥം വരുന്ന തരത്തിൽ ഡിവില്ലിയേഴ്സ് എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അത് പുള്ളി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇന്ത്യൻ മീഡിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഗംഭീറല്ല എ ബി ഡിവില്ലിയേഴ്സ് ഇപ്പോൾ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഡിവില്ലിയേഴ്സിന്റെ വിശദീകരണം വരുന്നതിന് മുമ്പേ തന്നെ ഗംഭീർ ഡിവില്ലിയേഴ്സിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി ഡിവില്ലിയേഴ്സ് വളരെ മികച്ച താരമാണ്. ഇൻഡിവിജ്വലി അദ്ദേഹത്തിന് മറ്റാർക്കും എത്തിനോക്കാൻ കഴിയാത്തത്രയും വിശാലമായിട്ടുള്ള ഡൈവേഴ്സിഫൈയിങ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരിക്കലും ഒരു നായകൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യയെ വ്യക്തിഹത്യ ചെയ്യാനോ വിമർശിക്കാനോ എ ബി ഡിവില്ലിയേഴ്സ് വളർന്നിട്ടില്ല. എ ബി ഡിവില്ലിയേഴ്സിന്റെ റെക്കോർഡ് മുഴുവൻ ഇൻഡിവിജ്വലാണ്. ഇപ്പം ആർ സി ബിക്ക് വേണ്ടി കളിക്കുമ്പോഴായാലും ഡൽഹിക്ക് വേണ്ടി കളിക്കുമ്പോഴായാലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിനെ ലീഡ് ചെയ്യാനുള്ള അവസരം ഡിവില്ലിയേഴ്സിന് കിട്ടിയിട്ടില്ല. അതിനുള്ള കപ്പാസിറ്റിയും കാലിബറും ഡിവില്ലിയേഴ്സിന് ഇല്ല. പക്ഷേ ഹാർദിക്കിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഹാർദിക്ക് ഐ പി എല്ലിൽ ചാമ്പ്യൻ ആയിട്ടുള്ള ക്യാപ്റ്റനാണ്. സോ ഒരു ക്യാപ്റ്റന്റെ നിലവാരത്തിൽ നിന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് സംസാരിക്കണം. ആപ്പിളുകളെയും തമ്മിൽ കമ്പയർ ചെയ്യണം, അല്ലാതെ ആപ്പിളിനെ ഓറഞ്ച് വെച്ച് കമ്പയർ ചെയ്യരുത് എന്നാണ് ഹാർദിക് പാണ്ഡ്യയെ ഡിവില്ലിയേഴ്സ് വിമർശിച്ചതിനുള്ള മറുപടിയായിട്ട് ഗംഭീര പറയുന്നത്. അതായത് ഡിവില്ലിയേഴ്സിന് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെ വിമർശിക്കാൻ അർഹതയില്ല. കാരണം ക്യാപ്റ്റനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഡിവില്ലിയേഴ്സ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് കേൾക്കും. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറാണ്, ആ ഇൻഡിവിജ്വൽ പ്ലെയറിന് ഹാർദിക് എന്ന ക്യാപ്റ്റനെ വിമർശിക്കാൻ പറ്റില്ല എന്നാണ് ഗംഭീര പറഞ്ഞത്. പക്ഷേ ഡിവില്ലിയേഴ്സ് ഞാൻ ഹാർദിക്കിനെ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. അദ്ദേഹത്തിന്റെ വിമർശനത്തിൽ ഈ മാധ്യമങ്ങൾ എന്തൊക്കെയോ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതാണ് എന്നുള്ള വിശദീകരണമായിട്ട് ഡിവില്ലിയേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും കൊടുക്കേണ്ടതെന്നല്ല, വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ഡിവില്ലിയേഴ്സിനിട്ട് ഗംഭീർ കൊടുത്തു കഴിഞ്ഞു.